നമസ്കാരം. നാട്ടു വർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. നാടെങ്ങും നാശം വിതച്ച് പെരുമഴ. മലപ്പുറത്തും കൊല്ലത്തും 3 പേർ മരിച്ചു. വിവിധ ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ. നദികളിൽ ജലനിരപ്പ് ഉയർന്നു. 100 കണക്കിന് പേർ ക്യാമ്പുകളിൽ. വടകര കൈനാട്ടിയിൽ കനത്ത മഴയിൽ കെട്ടിടം തകർന്നു. താമരശ്ശേരിയിൽ വീട് തകർന്നു വീണു. ആളപായമില്ല. കണ്ണൂർ പയ്യാവൂരിൽ ജനവാസ മേഖലയിൽ കാട്ടാന ചെരിഞ്ഞു. ചിന്നക്കനാലിൽ ഷോക്കേറ്റ് കാട്ടാന ചെരിഞ്ഞ സംഭവത്തിൽ പ്രതി പിടിയിൽ. ജനവാസ മേഖലയിലെ വന്യമൃഗശല്യത്തിൽ പരിഹാരം വേണമെന്ന് കോൺഗ്രസ്. വടകരയിൽ വ്യത്യസ്ത അപകടങ്ങളിൽ 3 പേർക്ക് പരുക്ക്. വീരഞ്ചേരിയിൽ കാർ വീട്ടിലേക്ക് പാഞ്ഞു കയറി. കരിമ്പനപ്പാലത്തിൽ വാഹനം ഇടിച്ചു കയറിയത് വർക്ക്ഷോപ്പിലേക്ക്. കുമരകത്തെ മെത്രാൻകായലിൽ വിത്തിറക്കൽ പ്രതിസന്ധിയിൽ. മടവീഴ്ച കൃഷിക്ക് തടസ്സം. സർക്കാർ സഹായം തേടി കർഷകർ. വിശദമായ വാർത്തകളിലേക്ക്. ദുരിതം പെയ്തിറങ്ങുന്നു. സംസ്ഥാനത്ത് മഴ തുടരും. മഴയിലും മണ്ണിടിച്ചിലും 3 മരണം റിപ്പോർട്ട് ചെയ്തു. ഡാമുകൾ തുറന്നതിനെ തുടർന്ന് പെരിയാർ, പമ്പ, ചാലിയാർ, അച്ചൻകോവിലാർ നദികളിൽ ജലനിരപ്പ് ഉയർന്നു. കോഴിക്കോട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നഗരങ്ങളിൽ വെള്ളക്കെട്ടുയർന്നു. ബാലുശ്ശേരി റൂട്ടിൽ തടമ്പാട്ടു താഴത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് വാഹനങ്ങൾ ബൈപ്പാസ് വഴി തിരിച്ചുവിട്ടു. ഒളവണ്ണയിൽ റോഡ് തകർന്ന് മിനി JCB കയറ്റി വരികയായിരുന്ന ടിപ്പർ വീടിന് മുകളിലേക്ക് മറിഞ്ഞു. മലപ്പുറം കരിപ്പൂരിലാണ് മുണ്ടോട്ടുപാടത്ത് സുമയ്യയുടെയും അബൂബക്കറിന്റെയും മക്കളായ ലിയാനയും ലുബാനയും വീട്ടിൽ മണ്ണിടിഞ്ഞു വീണു മരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. കൊല്ലം തെന്മല നാഗമലയിൽ തോട്ടിൽ വീണ് വയോധികൻ മരിച്ചു. നാഗമല സ്വദേശി ഗോവിന്ദരാജാണ് മരിച്ചത്. ഡാമുകൾ തുറന്നതിനെ തുടർന്ന് നദികളിൽ ജലനിരപ്പ് ഉയർന്നു. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി. എറണാകുളം ഇടമലയാർ ഡാമിന് സമീപത്തെ വൈശാലി ഗുഹയ്ക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായി. ആദിവാസി ഊരുകളിലേക്കുള്ള ഗതാഗതം സ്തംഭിച്ചു. കോഴിക്കോട്ടും കനത്ത മഴ. ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നു. കോഴിക്കോട് നഗരത്തിൽ മാവൂർ റോഡിലുൾപ്പെടെ വെള്ളം കയറി. കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ തടമ്പാട്ടു താഴത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് വാഹനങ്ങൾ ബൈപ്പാസ് വഴി തിരിച്ചുവിട്ടു. ഒളവണ്ണയിൽ റോഡ് തകർന്ന് മിനി JCB കയറ്റി വരികയായിരുന്ന ടിപ്പർ ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞു. മലപ്പുറം താനൂർ കിഴക്കൻ മുക്കോലയിൽ 50 വീടുകളിൽ വെള്ളം കയറി. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പീച്ചി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് വെള്ളമുയർന്നതിനാൽ ഡാമിന്റെ ഷട്ടർ 4 ഇഞ്ചായി ഉയർത്തി. പരിയാരം കമ്മളം മേഖലയിൽ വീടുകളിൽ വെള്ളം കയറി. അതിരപ്പള്ളിയും വാഴച്ചാലും നിറഞ്ഞൊഴുകി. പാലക്കാട് അട്ടപ്പാടിയിൽ ചുരത്തിൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി. മണിക്കൂറുകൾക്കു ശേഷമാണ് ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചത്. പത്തനംതിട്ടയിലും രാത്രി മുതൽ തുടർച്ചയായ മഴയായിരുന്നു. അച്ചൻകോവിലാറിലും പമ്പയാറിലും ജലനിരപ്പ് ഉയർന്നു. ഇടുക്കി ഹൈറേഞ്ചിൽ മഴ ശക്തമാണ്. മുതിരപ്പുഴയാറിൽ വെള്ളമൊഴുക്ക് ശക്തമായി. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു. കണ്ണൂരിന്റെ മലയോര മേഖലയിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ്. ആറളം വനമേഖലയിൽ ഇന്നലെ ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. തിരുവനന്തപുരത്തെ മലയോര തീരദേശ മേഖലകളിലും മഴ ശക്തം. കൊല്ലം ആര്യങ്കാവ് പാലരുവി വെള്ളച്ചാട്ടം അടച്ചു. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വ്യാപക കൃഷിനാശം. ട്രാക്കിൽ മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് ചെങ്കോട്ട പാതയിൽ ട്രെയിൻ സർവീസ് ഏറെ നേരം തടസ്സപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ന് പുലർച്ചെയാണ് കരിപ്പൂർ മുണ്ടോട്ടുപാടത്ത് മുഹമ്മദ് കുട്ടിയുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണത്.
ഉറങ്ങുകയായിരുന്ന ലിയാനയുടെയും ലുബാനയുടെയും മുകളിലേക്കാണ് മണ്ണ് പതിച്ചത്. ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 9 വയസ്സുകാരി ലിയാനയ്ക്കും 7 മാസം പ്രായമുള്ള ലുബാനയ്ക്കുമാണ് മണ്ണിടിഞ്ഞ് ദാരുണാന്ത്യം. പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണതിനെ തുടർന്ന് വീടിൻ്റെ ഒരു ഭാഗം തകർന്നു. ഉറങ്ങുന്ന കുട്ടികളുടെ മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത്. സുമയ്യയുടെയും അബൂബക്കറിൻ്റെയും മക്കളാണ്. നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി. 2 കുട്ടികളെയും അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീട്ടിലെ മറ്റുള്ളവർ പ്രഭാത പ്രാർത്ഥനയ്ക്കും മറ്റുമായി നേരത്തെ എഴുന്നേറ്റതിനാൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. വീടുണ്ട്, അതിന്റെ നേരെ അടിയിലാണ് ഈ പേര. അതിന്റെ ആ ഒരു അങ്ങോട്ട് വള്ളം ഇറങ്ങിയാണ്ട് നേരെ ആ തറയും കൂട്ടിയാണ് ഈ വരമ്പത്തെ റൂമുക്ക് കെട്ടിടുന്നു. അപകടം നടന്ന വീടിന്റെ മുകളിലുള്ള പറമ്പിൽ സുമയ്യയുടെ പുതിയ വീടിന്റെ ജോലി നടക്കുന്നുണ്ട്. അവിടെ നിർമ്മിച്ച മതിൽ ഇടിഞ്ഞു വീണാണ് അപകടം. മണ്ണും കോൺക്രീറ്റ് മതിലും ഇടിഞ്ഞു വീണതോടെയാണ് താഴെയുള്ള വീടിന്റെ ഒരു ഭാഗം തകർന്നത്. ന്യൂസ് 18 മലപ്പുറം. ശക്തമായ മഴയിൽ അട്ടപ്പാടി ചുരത്തിൽ മണ്ണിടിഞ്ഞ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. 9-ാം വളവിന് സമീപമാണ് മണ്ണും കല്ലും മരവും വീണ് ഗതാഗതം തടസ്സപ്പെട്ടത്. മണിക്കൂറുകൾക്ക് ശേഷം ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചെങ്കിലും മഴ തുടരുന്നതിനാൽ മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് അട്ടപ്പാടി ചുരത്തിൽ മണ്ണും കല്ലും വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടത്. 9-ാം വളവിന് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത്. ചുരത്തിൽ പലയിടത്തും മരങ്ങൾ വീണതും ഗതാഗതം തടസ്സപ്പെടാൻ കാരണമായി. മണ്ണാർക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. എന്നാൽ വലിയ കല്ലുകൾ റോഡിലേക്ക് വീണതിനാൽ ഗതാഗതം സാധാരണ നിലയിലായിട്ടില്ല. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് വലിയ കല്ലുകൾ മാറ്റാൻ ശ്രമിക്കുന്നത്. ചുരത്തിൽ മണ്ണിടിഞ്ഞതോടെ യാത്രക്കാരും കടുത്ത ദുരിതത്തിലായി. ആശുപത്രിയിൽ പോവേണ്ടവരും ജോലിക്ക് പോകാനുള്ളവരുമെല്ലാം ചുരത്തിൽ മണിക്കൂറുകൾ കാത്തുകിടന്നു. ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. മുക്കാലി മന്ദംപൊട്ടിയിൽ ഇന്നലെ വെള്ളം കയറിയതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അട്ടപ്പാടിയിൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചെങ്കിലും ഈ മേഖലയിൽ ഇപ്പോഴും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. വടകര കൈനാട്ടിയിൽ കനത്ത മഴയിൽ പഴയ കെട്ടിടം ഭാഗികമായി തകർന്നു. ദേശീയപാതയോരത്തെ 70 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമാണ് തകർന്നത്. കെട്ടിടത്തിലുണ്ടായിരുന്നവരെ മാറ്റിയിട്ടുണ്ട്. ദേശീയപാതാ വികസനത്തിന് പൊളിക്കേണ്ട കെട്ടിടമാണിത്. എത്രയും പെട്ടെന്ന് ബാക്കി ഭാഗം പൊളിച്ചു മാറ്റാനാണ് തീരുമാനം. താമരശ്ശേരി അണ്ടോണയിൽ കനത്ത മഴയ്ക്കിടെ വീട് തകർന്നു വീണു. വെള്ളച്ചാലിൽ സ്വദേശി മറിയയുടെ വീടാണ് നിലംപൊത്തിയത്. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഓടിട്ട വീടിന്റെ മേൽക്കൂരയും ചുമരുകളും ഉൾപ്പെടെ തകർന്നു. ഇടുക്കിയിലും ശക്തമായ മഴ പെയ്തു. അപകട ഭീഷണി നിലനിൽക്കുന്ന മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ രാത്രികാല യാത്ര നിരോധിച്ചു. 14-ാം തീയതി വരെയാണ് നിരോധനം. വൈകുന്നേരം 7 മണി മുതൽ രാവിലെ 6 മണി വരെ യാത്ര അനുവദിക്കില്ല. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാലാണ് നിരോധനം. ഇടുക്കി നെടുങ്കണ്ടം കരടി വളവിന് സമീപം മരമൊടിഞ്ഞു വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. KCB യുടെ ഇന്റർലിങ്കിംഗ് സംവിധാനവും തകർന്നു. കുമളി മൂന്നാർ സംസ്ഥാന പാതയോരത്തു നിന്ന വൻ മരമാണ് വൈദ്യുതി ലൈനിന് മുകളിലേക്ക് പതിച്ചത്. 5 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. 10 പോസ്റ്റുകളാണ് തകർന്നത്. 24 മണിക്കൂറിനുള്ളിൽ വൈദ്യുതി പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനാവുമെന്നാണ് പ്രതീക്ഷ. മരം വീണതിനെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സം നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും സഹായത്തോടെ നീക്കി. ഗുരുവായൂരിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴ മൂലം വെള്ളക്കെട്ടിലായി. മമ്മിയൂർ ക്ഷേത്രത്തിനു മുന്നിലും വെള്ളക്കെട്ടായി. കടകളിലേക്കും ഇടവഴി റോഡുകളിലേക്കും വെള്ളം നിറഞ്ഞതുമൂലം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പീച്ചി ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് വെള്ളമുയർന്നതിനാൽ ഡാമിന്റെ ഷട്ടർ 4 ഇഞ്ചായി ഉയർത്തി. ഇടതുകര വലതുകര കനാലുകളുടെ അടുത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. പറമ്പിക്കുളം അപ്പർ ഷോളയാർ ഡാമുകളിൽ നിന്നും വെള്ളം തുറന്നുവിട്ടതിനാൽ ചാലക്കുടി പുഴയിൽ ജലനിരപ്പുയർന്നു. പെരിയാറിൽ 5 അടിയോളം ജലനിരപ്പ് ഉയർന്നു. ആലുവ മണപ്പുറത്തിന്റെ കിഴക്കുഭാഗം വെള്ളത്തിനടിയിലായി.
മണപ്പുറത്തെ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി. പുഴ കലങ്ങി. ആലുവ ജലശുദ്ധീകരണശാലയിൽ നിന്നുള്ള പമ്പിങ്ങിലും നിയന്ത്രണം ഏർപ്പെടുത്തും. ചെളിയുടെ തോത് 200 കടന്നാൽ ജലശുദ്ധീകരണശാലയിൽ നിന്നുള്ള പമ്പിംഗ് തടസ്സപ്പെട്ടേക്കും. ഈ വർഷം ആദ്യമായാണ് പെരിയാറിൽ ഇത്രയേറെ ജലനിരപ്പ് ഉയരുന്നത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ആലുവ താലൂക്കിൽ കൺട്രോൾ റൂം സജ്ജമാണ്. മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയർന്നു. കൊല്ലത്ത് മണിക്കൂറുകൾ നീണ്ട കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. പുനലൂർ മേഖലയിൽ മഴക്കെടുതി രൂക്ഷം. പ്രദേശത്തെ 25 വീടുകളിൽ വെള്ളം കയറി. ശക്തമായ ഒഴുക്കിൽപ്പെട്ട് വയോധികൻ മരിച്ചു. നാഗമല സ്വദേശി ഗോവിന്ദരാജാണ് മരിച്ചത്. കനത്ത മഴയിൽ പുനലൂർ മേഖലയിൽ 5 വീടുകൾ പൂർണ്ണമായി തകർന്നു. തെന്മല ഉറുകുന്നിൽ ദേശീയപാതയിൽ മരം കടപുഴകി. അച്ഛൻകോവിലാർ കരകവിഞ്ഞു. കരപൂരിലും മഴയിൽ വ്യാപക നാശനഷ്ടമുണ്ട്. കുളത്തൂപ്പുഴയിലും ശക്തമായ മഴ പെയ്തു. കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയർന്നു. വനമേഖലയിലും കനത്ത മഴയാണ്. ശക്തമായ ഒഴുക്കിൽപ്പെട്ട് വയോധികൻ മരിച്ചു. നാഗമല സ്വദേശി ഗോവിന്ദരാജാണ് മരിച്ചത്. പാലം മുറിച്ചു കടക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കല്ലുവട്ടാംകുഴിയിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബങ്ങളെ തൊട്ടടുത്ത ഹൈസ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. വനമേഖലയിൽ വൈദ്യുതിയും ഇന്റർനെറ്റും നഷ്ടപ്പെട്ടു. ചെമ്പനരുവി മുള്ളുമലയിൽ തോടുകൾ കരകവിഞ്ഞൊഴുകി. മണ്ണിടിച്ചിലിൽ അലിമുക്ക് അച്ഛൻകോവിൽ പാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനാപുരം വിളക്കുടി പഞ്ചായത്തുകളിലെ 19 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പട്ടാഴി, തലവൂർ, കമുകുംചേരി എന്നിവിടങ്ങളിൽ കൃഷിയിടങ്ങളിൽ വെള്ളം കയറി. പുനലൂർ മൂവാറ്റുപുഴ റോഡ് നിർമ്മാണത്തിനിടെ ഹിറ്റാച്ചി തോട്ടിൽ വീണു. കൊല്ലം ചെങ്കോട്ട റെയിൽപാതയിൽ ഇടമൺ ഐഷാപാലത്തിന് സമീപം മണ്ണിടിഞ്ഞു. മണ്ണ് മാറ്റിയ ശേഷമാണ് രാവിലെ പാലരുവി എക്സ്പ്രസ് കടത്തിവിട്ടത്. കനത്ത മഴയെ തുടർന്ന് നിലമേൽ കിളിമാനൂർ MC റോഡിൽ നിർത്തിവച്ചിരുന്ന ഗതാഗതം പുനഃസ്ഥാപിച്ചു. അഞ്ചൽ ആയൂർ റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കൊല്ലം പാവുമ്പയിൽ ശക്തമായ ഒഴുക്കിൽപ്പെട്ട വള്ളം കന്നിട്ട ഡാമിൽ കുടുങ്ങി. മഴ കനത്തതോടെ പള്ളിക്കലാറിലും നീരൊഴുക്ക് ശക്തമായി. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരം ആറ്റിങ്ങൽ നഗരസഭാ പരിസരങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പ് സജ്ജീകരിച്ചു. പനവേലിപ്പറമ്പ്, കരിച്ചേരിയിൽ മീമ്പാട്ട്, കൊട്ടിയോട് എന്നിവിടങ്ങളിലാണ് വെള്ളം കയറി പാടങ്ങളിൽ കൃഷി നശിച്ചു. പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. വാമനപുരം നദീതീരത്തോട് ചേർന്ന് കിടക്കുന്ന താഴ്ന്ന ഭാഗങ്ങളിലാണ് വെള്ളം കയറിയത്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി നഗരസഭാ വോളണ്ടിയർമാരെ അതാത് പ്രദേശങ്ങളിൽ നിയോഗിച്ചിട്ടുണ്ട്. വർക്കല പാപനാശം ഹെലിപാഡിൽ പണി നടക്കുന്ന വീട്ടിലെ ചായ്പിനുള്ളിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തി. പ്രദേശവാസിയായ ഷാജിയാണ് മരിച്ചത്. പുലർച്ചെ 4:30 ഷെഡ് കത്തുന്നത് കണ്ട് നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് തീ അണക്കാൻ തുടങ്ങിയപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. തൃപ്പൂണിത്തുറ പേട്ടയിൽ ഫർണിച്ചർ കടയ്ക്ക് തീപിടിച്ച് ഒരാൾ മരിച്ചു. മരട് സ്വദേശി പ്രസന്നനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കണ്ണൂർ പയ്യാവൂർ നറുക്കുംചീത്തയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വെട്ടുകാട്ടിൽ സ്വദേശി സാജന്റെ കൃഷിയിടത്തിലാണ് 15 പ്രായം തോന്നിക്കുന്ന ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. സമീപത്തുള്ള വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റതായിരിക്കാം മരണകാരണമെന്ന് സംശയിക്കുന്നു. പോലീസും വനപാലകരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചന്ദനക്കാമ്പാറ, വഞ്ചിയം മേഖലകളിൽ വർഷങ്ങളായി കാട്ടാന ശല്യം രൂക്ഷമാണ്. മാസങ്ങൾക്ക് മുൻപ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ ദിവസങ്ങളെടുത്താണ് കാട്ടിലേക്ക് തിരിച്ചുവിടാനായത്. ചിന്നക്കനാലിൽ 301 കോളനിക്ക് സമീപം കാട്ടാന വൈദ്യുതി ആഘാതമേറ്റ് ചരിഞ്ഞ സംഭവത്തിൽ പ്രതി പിടിയിൽ. 301 കോളനി പാൽക്കുളം കുടിയിൽ സുരേഷാണ് അറസ്റ്റിലായത്. 2 ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് പിടിയാന വൈദ്യുതി ആഘാതമേറ്റ് ചരിഞ്ഞത്. 2017 ശേഷം ചിന്നക്കനാലിൽ 3 ആനകളാണ് വൈദ്യുതാഘാതമേറ്റ് ചരിഞ്ഞത്. ഇടുക്കിയിലെ വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കോൺഗ്രസ് ജനകീയ പ്രതിഷേധം തുടങ്ങി. DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു. ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തിരമായി 10 ലക്ഷം രൂപ നൽകണമെന്ന ആണ് ആവശ്യം. 2 രണ്ടുപേരാണ് ആനയിറങ്കൽ മേഖലയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കാട്ടാനകൾ കൂട്ടത്തോടെ കൃഷിയിടങ്ങളിൽ തമ്പടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.
മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. ഇന്ന് ലോക ആർത്രൈറ്റിസ് ദിനം. സന്ധികളിലുണ്ടാകുന്ന നീർക്കെട്ടും വേദനയുമാണ് ആർത്രൈറ്റിസ് എന്ന് അറിയപ്പെടുന്നത്. പ്രായമായവർക്ക് പുറമേ കുട്ടികളിലും ആർത്രൈറ്റിസ് കണ്ടുവരുന്നുവെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. സന്ധികളിൽ നീർക്കെട്ടും വേദനയും വരുന്ന രോഗാവസ്ഥയാണ് സന്ധിവീക്കം അഥവാ ആർത്രൈറ്റിസ്. തലച്ചോറ്, കിഡ്നി, ശ്വാസകോശം, ഹൃദയം എന്നിവയെ കാലക്രമേണ ബാധിക്കാവുന്ന രോഗമാണിത്. മുതിർന്നവരിൽ മാത്രം കണ്ടുവന്നിരുന്ന രോഗാവസ്ഥ ഇപ്പോൾ കുട്ടികളിലും കാണപ്പെടുന്നു. കുട്ടികളിൽ കൂടി വരുന്ന സന്ധിവീക്കത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനാണ് ഈ ആർത്രൈറ്റിസ് ദിനം ലക്ഷ്യമിടുന്നത്. ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ ഡിസബിലിറ്റി ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷൻ ആയിട്ട് പോലും ആൾക്കാർക്ക് അവയർനെസ് വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ വേൾഡ് ആർത്രൈറ്റിസ് ഡേ എന്നുള്ള രീതിയിൽ ഒരു ജനങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആചരിക്കുന്നത്. 1996 ആർത്രൈറ്റിസ് ആൻഡ് റുമാറ്റിസം ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലാണ് ദിനാചരണം ആദ്യമായി നടത്തിയത്. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള 19 മുതൽ 30% ആളുകൾ കാൽമുട്ടിലെ തേയ്മാനമുള്ളവരാണ്. തുടക്കത്തിലെ തന്നെയുള്ള രോഗനിർണയവും ശരിയായ ചികിത്സയുമാണ് ഇതിൽ വാദചികിത്സയിൽ ഒരു വിജയം ഉണ്ടാക്കുന്നത്. അതുതന്നെയാണ് ഈ വർഷത്തെ ദിനാചരണ മെസ്സേജ്. ഒരു സന്ദേശം നൽകുന്ന തുടക്കത്തിലുള്ള രോഗനിർണയം. നമ്മൾ ഈ രോഗം നിർണയം വൈകുന്തോറും അതുകൊണ്ടുണ്ടാകുന്ന സങ്കീർണതകൾ കൂടിയും ചികിത്സ തന്നെ ബുദ്ധിമുട്ടാവുന്ന ഒരവസ്ഥയിലേക്ക് മാറിയേക്കാം. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ രോഗം നിർണയിച്ച് ശരിയായ ചികിത്സാ രീതി തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രോഗലക്ഷണങ്ങൾ, രക്തപരിശോധന, എക്സ്റേ എന്നിവ വഴി ഏതുതരം ആർത്രൈറ്റിസ് ആണെന്ന് കണ്ടെത്താനാകും. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണം പിടികൂടി. കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി ഇസ്മായിലിൽ നിന്നാണ് 71 ലക്ഷം രൂപ വില വരുന്ന 1.5 കിലോയോളം സ്വർണം പിടിച്ചത്. കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ മുഹമ്മദ് ഫൈസ്, സൂപ്രണ്ടുമാരായ കെ സുകുമാരൻ, സി വി മാധവൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. വടകരയിൽ പുലർച്ചെയുണ്ടായ 2 വാഹനാപകടങ്ങളിൽ 3 പേർക്ക് പരിക്ക്. ദേശീയപാത വീരഞ്ചേരിയിൽ കാർ വീട്ടിലേക്ക് പാഞ്ഞു കയറി ഡ്രൈവർക്ക് പരിക്കേറ്റു. ദേശീയപാതയിൽ കരിമ്പനപ്പാലത്തിനടുത്ത് വാഹനം വർക്ക്ഷോപ്പിലേക്ക് പാഞ്ഞു കയറിയാണ് 2-ാമത്തെ അപകടം. 2 പേർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ട 20 വാഹനങ്ങൾക്ക് കേടുപറ്റിയിട്ടുണ്ട്. കോട്ടയം കുമരകത്തെ മെത്രാൻകായലിൽ വിത്തിറക്കൽ പ്രതിസന്ധിയിൽ. മട വീണതോടെയാണ് അടുത്തയാഴ്ച തുടങ്ങേണ്ട വിത്തിറക്കൽ ആശങ്കയിലായത്. സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ കൃഷി മുടങ്ങുമെന്ന് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. മെത്രാൻകായലിൽ 6 കിലോമീറ്റർ നീളത്തിലാണ് റീബണ്ടിംഗ് ജോലികൾ പൂർത്തിയായത്. തൊട്ടു പിന്നാലെ കിഴക്കേപ്പുറം ബണ്ടിന്റെ മധ്യഭാഗത്തായി മട വീണു. ഇതാണ് ഉടൻ തുടങ്ങേണ്ട കൃഷിയെ പ്രതിസന്ധിയിലാക്കിയത്. വെള്ളം മുങ്ങി എങ്ങാണ്ട് എലി തുളച്ച ഒരു ചെറിയ തുള എവിടെയോ വന്നതായിരിക്കും, പെട്ടെന്ന് അങ്ങ് തട്ടിപ്പോവായിരുന്നു. ഇത് ശരിയാക്കണമെങ്കിൽ 10-20 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞത് വേണ്ടി വരും. പാടശേഖരത്തിലെ 375 ഏക്കറാണ് കൃഷിക്കായി ഒരുക്കിയിരിക്കുന്നത്. ബണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ ഇനി 20 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരുമെന്ന് കർഷകർ പറയുന്നു. സാമ്പത്തികം ബജറ്റ് ഇനി പണിയാൻ പറ്റുന്ന അവസ്ഥയില്ല. ഞങ്ങൾ 17 ലക്ഷം രൂപ മുടക്കി ഇതിന് റീബണ്ടും കാര്യങ്ങളും എല്ലാം ചെയ്ത്. അപ്പോൾ സർക്കാർ പിന്നെ അടുത്ത വർഷം തൊട്ട് ഇത് 2-ാം കൃഷി ചെയ്യണമെന്നൊരു അഭ്യർത്ഥന നമ്മളോട് ചെയ്ത കാരണം ഞങ്ങൾ 2-ാം കൃഷിക്കുള്ള അപേക്ഷകൾ ഇപ്പോഴേ കൃഷിഭവനി നീക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് ഇതിനുവേണ്ടി സർക്കാരൊന്നും ചെയ്തിട്ടില്ല. ബണ്ടിന് ഉയരം കൂട്ടിയതിന് 7 ലക്ഷത്തിൽ പരം രൂപ സബ്സിഡി ഇനത്തിൽ സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ പമ്പിംഗ് പണവും കിട്ടിയിട്ടില്ല. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 കോട്ടയം. കാർഷിക കേരളം. കരനെൽ കൃഷിയിൽ 100 മേനി വിളവുമായി കോതമംഗലം ചെറുവട്ടൂർ സ്വദേശികൾ. 50 സെന്റ് സ്ഥലത്തെ ആദ്യ നെൽകൃഷിയിൽ വിജയം നേടിയ സന്തോഷത്തിലാണ് സുഹൃത്തുക്കളായ അയ്യപ്പൻകുട്ടിയും രാജുവും. സുഹൃത്തുക്കളായ കോട്ടപ്പാടം അയ്യപ്പൻകുട്ടിയും വടക്കേക്കുടി രാജുവും നിരവധി കൃഷികൾ ഒത്തൊരുമിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും കരനെൽ കൃഷി ആദ്യമായിട്ടായിരുന്നു. 50 സെന്റ് സ്ഥലം പാട്ടത്തിനടുത്തായിരുന്നു കൃഷി. അയ്യപ്പൻകുട്ടിയും രാജുവും ഒത്തൊരുമിച്ച് വർഷങ്ങളായി സ്ഥലം പാട്ടത്തിനടുത്ത് വാഴ, കപ്പ, മഞ്ഞൾ, ഇഞ്ചി തുടങ്ങിയ കൃഷികൾ ചെയ്തിരുന്നവരാണ്. പിന്നീടാണ് കരനെൽ കൃഷിയിലേക്ക് കടക്കുന്നത്. ആദ്യ കൃഷിയിൽ തന്നെ 100 മേനി വിളവും ലഭിച്ചു. നെല്ലിക്കുഴി കൃഷിഭവനും എല്ലാ പിന്തുണയും നൽകി.
ഇവിടെ നമുക്ക് കൃഷിക്കാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ കൃഷിക്കാരുടെ കൂട്ടായ്മ നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശത്തും സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് തരിശു കിടക്കുന്നതായിട്ടുള്ള മുഴുവൻ നെൽപ്പാടങ്ങളും കഴിയുന്നത്ര പരിശ്രമങ്ങൾ നടത്തി സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് നെൽകൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഒരു വലിയ പരിശ്രമം, അതാണ് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ത്രിതല പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒക്കെ പദ്ധതികൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പരമാവധി ആനുകൂല്യം നൽകുന്നതിന് വേണ്ടി പരിശ്രമിച്ചു വരുന്നത്. കൊയ്ത്തുത്സവം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു. ഇവിടുത്തെ ഈ പ്രദേശത്തെ കരനെൽകൃഷി മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ പൂർവികന്മാരായ ആളുകൾ ചെയ്തിരുന്ന കൃഷിയെ കേരളത്തിൻ്റെ അതിനൊന്നും നമ്മുടെ നെല്ലിക്കുഴി പഞ്ചായത്തിൻ്റെ കാർഷിക മേഖലയെ അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ രണ്ട് കർഷകർ ഇതിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു 50 സെൻറ് സ്ഥലത്താണ് ഇവർ കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല വിളവ് ഉണ്ടായിട്ടുണ്ട്. സ്വന്തമായി ഭൂമിയില്ലാത്ത ഇവർ കൂടുതൽ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി വിപുലപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. ന്യൂസ് 18 കോതമംഗലം. രാജ്യത്ത് എല്ലാവരും വാക്സിനെടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.